നമ്മൾക്കെല്ലാവർക്കും വേദന തരുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് റോഡാണ്, ഇതാ കണ്ടോ, നല്ല ബിസി റോഡാണ്. അപ്പൊ നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഒരു കാഴ്ച കാണാൻ ഇടയായിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ഇൻ കേസ് ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഒരിക്കലും കണ്ടില്ല എന്ന് നടിച്ചു പോരുത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്ക് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു തെറ്റും ചെയ്യാത്ത ജീവികളാണ്. കാരണം ഇവർക്ക് അറിയില്ലല്ലോ ഈ റോഡിൽ കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വണ്ടി തട്ടും, മരിച്ചു പോകുന്നൊക്കെ. പിന്നെ ഇതുപോലെ ഒരു ഡെഡ് ബോഡിനോട്, അതായത് ഒരു എന്ത് ജീവിയാണെങ്കിലും മനുഷ്യരാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് അതിനെ അടക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളിപ്പോ പോകുന്ന വഴിക്ക് ഇപ്പോ കണ്ടപ്പോ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. ഇവിടെയൊക്കെ വീടൊക്കെ കുറെ ഉണ്ട്. വീട് നേരുന്നെങ്കിൽ ഒരു കൈക്കോട്ട് വാങ്ങിയിട്ട് നമുക്ക് കുഴിച്ചിടാം കേട്ടോ. ഇത് സംഭവിച്ചിട്ട് അധികം നേരമൊന്നും ആയില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നടന്നിട്ടും വണ്ടിയിലും ഒക്കെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എല്ലാവരും ഇതിനെങ്ങനെ നോക്കാന്നല്ലാതെ ആരും പിന്നെ വേറൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ചാനലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ കാണുന്നതല്ലേ, അപ്പൊ ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻ കേസ് ഇങ്ങനെ കാണാനിടയായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു പോരുത്. നമുക്ക് ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. ഏറെ വന്നാൽ നമ്മുടെ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നേരം അതിനുവേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ കൈക്കോട്ടും തിരഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഈ വീടിന്റെ മുറ്റത്ത് അനുവാദം കൂടാതെ ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണ്. എന്തിനാ അപ്പൊ ഇങ്ങനെ കൈതെക്കുന്നത് അറിയില്ല കേട്ടോ. എന്നാലും വേണ്ടി നമുക്ക് അടുത്ത വീട്ടിൽ നോക്കാം. കൈക്കോട്ട് കിട്ടിയിട്ടുണ്ട്, മോനി അതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതായി പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടാം. അത്യാവശ്യം കുഴിച്ചാൽ ഉറപ്പില്ലാത്ത സ്ഥലത്ത് എവിടെ കുഴിക്കണം. ആ ഏതായാലും റോഡ് സൈഡ് തന്നെ ഈ പറമ്പിൽ ഒരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പറമ്പ് ആരുതാന്നൊന്നും അറിയില്ല കേട്ടോ. ഇനി ആരുതാണെങ്കിലും അവര് നോ ഒന്നും പറയില്ല, വേണ്ടാന്നൊന്നും ഒരിക്കലും പറയില്ല. അധികം അതിനെ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാത്തതാണ്, കാരണം അതിന്റെ തലയൊക്കെ വല്ലാതെ പൊട്ടിയിട്ടുണ്ട്. അപ്പോ എന്തായാലും ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച, നല്ല വലിപ്പമുള്ള ഒരു പൂച്ച കേട്ടോ. അത് വളരെ 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 സങ്കടകരമാണ്. ആ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരു അവസരം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്, പല ആവശ്യങ്ങൾക്കും പല സ്ഥലത്തേക്കും പോകുന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ഇങ്ങനെ കാണാനിടയായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു പോകരുത്. ഇതുപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മരിച്ചുപോയ ആ ജീവിനോട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഹെൽപ്പായിരിക്കും. അല്ലാതെ ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണും. ഞാൻ ഒന്നും കൂടെ പറയാണ്, ആരും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ല എന്ന് നടിച്ചു പോയത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.